കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്നു നല്ലവണ്ണം ഉറങ്ങി. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് എങ്ങനെ ഉറങ്ങുകയായിരുന്നു? നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ആദ്യത്തെ കൊടുങ്കാറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, യോനായുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. എന്തുകൊണ്ട് കൊടുങ്കാറ്റ് വന്നു? യോന ആരായിരുന്നു? ദൈവം സംസാരിച്ച മനുഷ്യൻ, ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ, ദൈവം വിളിച്ച് തെരഞ്ഞെടുത്ത മനുഷ്യൻ, ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചു വിട്ട മനുഷ്യൻ, ആ ദൗത്യവുമായി പോയ അവൻ, ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച ഒരു മനുഷ്യൻ, അവൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇവനെ ദൈവം ഒരു രാഷ്ട്രത്തോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവനെ അയച്ചതാണ്. ഒരു വ്യക്തിയോടല്ല, ഒരു ഗ്രൂപ്പിനോടല്ല, ഒരു ചർച്ചിലെ മെമ്പേഴ്സിനോടല്ല, ഒരു രാഷ്ട്രത്തോട് മൊത്തമായി സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവനെ അയച്ചതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ വാർത്ത കേട്ടപ്പോഴേ യോന ഭയന്നുപോയി, അവൻ ഞെട്ടി വിളിച്ചു. എന്നിട്ട് എന്താ ഭയപ്പെടാൻ കാരണം? നിനവേക്കാർ അന്ന് ഇസ്രായേലിനെതിരായിരുന്നു, ശത്രുക്കളായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഇസ്രായേൽക്കാരൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനവേക്കാർ കൊല്ലുമെന്നുള്ളത് ഉറപ്പ്. അത്ര ഭയങ്കര ശത്രുതയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് യോനയ്ക്ക് വലിയ താല്പര്യമില്ല ഇവർ രക്ഷപ്പെടണമെന്ന്, ഇവരെങ്ങനെയും മരിച്ചു കിട്ടണമെന്നുള്ളതാണ് യോനയുടെ ആഗ്രഹം. ഇവരെ ഇവർക്ക് തീർന്നു കിട്ടണമെന്നാണ് യോനയുടെ ആഗ്രഹം. എന്നാൽ ദൈവം എന്താ ഉദ്ദേശിച്ചത്? ഈ രാഷ്ട്രത്തെ മൊത്തമായി രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പൊ അവനറിയാം ഇവൻ അവിടെ പോയാൽ അവൻ മരണപ്പെടും, അവൻ പ്രശ്നത്തിലാകാതെ. അപ്പൊ മാനസാന്തരപ്പെടാതെ അവരെല്ലാം നശിക്കുന്നെങ്കിൽ അത് നശിച്ചോട്ടെ എന്നുള്ളതായിരുന്നു ആരുടെ ആഗ്രഹം? യോനയുടെ ആഗ്രഹം. യോ ഈ നിനവേ പട്ടണം ഏതാണ്? അശൂരിന്റെ തലസ്ഥാനമാണ്. 120,000 പേര് വസിക്കുന്ന ഒരു പട്ടണമാണ്, ഒരു വലിയ പട്ടണമാണ്, ലോകം അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് നിനവേ പട്ടണം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ മാനസാന്തരപ്പെടുത്താൻ ദൈവം അങ്ങ് തീരുമാനിച്ചു, അതിന് ഇവനെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഇവൻ എന്താ ചെയ്തത്? യോനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യോന പറഞ്ഞു, തീരുമാനിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയില്ല. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? യോന എന്ത് ചെയ്തതെന്ന് എഴുതിയിരിക്കുന്നത്? അവന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. അപ്പൊ അവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കി ഒരു ടിക്കറ്റ് വാങ്ങിച്ചു. പണം ചിലവാക്കി ടിക്കറ്റ് വാങ്ങിച്ച് അവൻ പോവുക. എങ്ങോട്ട് പോകുന്നു? വേറൊരു ദേശത്തേക്ക് അവൻ പോവുക. അപ്പൊ എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റ് വന്നു? ഓരോ കൊടുങ്കാറ്റിനും ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ആ കൊടുങ്കാറ്റ് വന്നു? കൊടുങ്കാറ്റ് വന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർ, അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റിൽ പെട്ട വ്യക്തി, അത് നമ്മളാണ്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ പലരും പല വിഷയങ്ങളും നമ്മളിങ്ങനെ കൊടുങ്കാറ്റ് വരുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായി? എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു? എന്തുകൊണ്ട് എന്റെ ജോലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു? ഞാൻ ദൈവവേലയിൽ ഇരിക്കുന്ന മനുഷ്യനല്ലേ? ഞാൻ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനല്ലേ? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ ഭർത്താവിന് എന്തുകൊണ്ട് ഇത് വന്നു? അല്ലെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിന്റെ ഉത്തരം, എന്തുകൊണ്ട് യോനയ്ക്കൊരു കൊടുങ്കാറ്റ് വന്നു? മൂന്നാം വാക്യത്തിൽ അതിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. അതിന്റെ മൂന്നാം വാക്യം എന്താണ്? അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് നീ ദൈവം വിളിച്ച് വേർതിരിച്ചവനാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തീരുമാനിച്ച വ്യക്തിയാണ്. ദൈവം ഒരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചാൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ തീരുമാനിച്ചാൽ
ദൈവത്തിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വരികയില്ല. നിന്നെ കൊണ്ട് അത് ജയിപ്പിക്കണം, ദൈവം തീരുമാനിച്ചാൽ നിന്നെ കൊണ്ട് തന്നെ അത് ജയിപ്പിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റടിപ്പിക്കും. അപ്പോ നമ്മൾ സമയം ചെലവാക്കുന്നത്, നമ്മൾ പണം ചെലവാക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ദൈവ വിലയ്ക്ക് വേണ്ടിയിട്ടാണോ, അതോ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാനാണോ, ഓടി അകലാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ പണവും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സമയം, നമ്മുടെ ചെലവ്, നമ്മുടെ പണം ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുക തീർച്ചയായും. ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഒരു കൊടുങ്കാറ്റ് അടിപ്പിച്ചേ സാധിക്കുകയുള്ളൂ. ഈ കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ എന്തുകൊണ്ട്, നീ എവിടെയായിരുന്നു? യോനാ എന്ത് ചെയ്യായിരുന്നു കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ? അവനോ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അവളുടെ പാതിരാത്രി സമയമായിരുന്നു അവന്. നമ്മൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയം, വെളുപ്പിനെ ഒരു 3 മണി 4 മണിയുടെ സമയമാകുമ്പോഴേ അല്ലെ, പരിസര ബോധമില്ലാതെ ഉറങ്ങിപ്പോകുന്ന, സുഖമായി ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അവൻ നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കൊടുങ്കാറ്റടിച്ച് കപ്പൽ തകരുവാൻ തുടങ്ങുമ്പോൾ നോക്കണമേ മറ്റുള്ള മനുഷ്യരൊക്കെ എന്ത് ചെയ്തു ആ സമയത്ത്? മറ്റുള്ളവരെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് വായിക്കുന്നില്ല, സമയവും പോവുക. അവർ അവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്യജാതിക്കാരായ മനുഷ്യര്, ദൈവത്തെ അറിയാത്ത മനുഷ്യര്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത മനുഷ്യര്, ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ നേർച്ച നേരാൻ തുടങ്ങി. അവർ പല പല തീരുമാനങ്ങൾ മനസ്സിലെടുത്തു. ദൈവമേ എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചാൽ ഞങ്ങൾ ഇന്നത് ചെയ്തേക്കാം, നേർച്ച നേരുക അല്ലേ. പല പല കാര്യങ്ങൾ അവരങ്ങ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ അറിയാത്ത മനുഷ്യരാ, പ്രാർത്ഥിച്ചിട്ടില്ലാത്ത മനുഷ്യരാ. എന്നാൽ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു? അവൻ ഓർക്കുക. നമ്മളെ പ്രാർത്ഥിക്കാൻ നിയോഗിപ്പിക്കപ്പെട്ട മനുഷ്യരാ നമ്മൾ. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ലോകമാകുന്ന കപ്പൽ താഴുവാണോണ്ടിരിക്കുകയാണ്? നമ്മളിപ്പോഴും ഉറക്കത്തിലാണോ? നമ്മൾ ഉണർത്തിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കപ്പലിലെ ജനമെല്ലാം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ദേവന്മാരെ വിളിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി എല്ലാം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കും പറയാനുണ്ട്. പ്രാർത്ഥനയുടെ അനുഭവം നമുക്കുണ്ട്. നമ്മൾ അത് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് പ്രയോജനമൊന്നും കിട്ടുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുവാറുണ്ട്. എന്നാൽ അവിശ്വാസികൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷപ്പെടാനുള്ള മാർഗം അവരന്വേഷിച്ചുകൊണ്ടിരിക്കുക. രക്ഷപ്പെടാനായിട്ട് അവരെന്തൊക്കെയാ ചെയ്ത്? കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് പ്രതികളയുക. കപ്പലിന്റെ ഭാരം ഒന്ന് കുറച്ചാൽ അവരുടെ വിചാരം ഇത് കപ്പൽ നേരെ നിൽക്കും, ശരിയായി നിൽക്കും, അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട മനുഷ്യൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഈ ലോകത്തിന്റെ കപ്പൽ താഴുവാൻ തുടങ്ങുക. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മൾ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട് കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ വന്നു? എന്തുകൊണ്ട് യോനായുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നു? അവൻ നേരായ മാർഗത്തിൽ നിന്ന് മാറി മറ്റു മാർഗത്തിലേക്ക് പോയത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നു. അവനെ വിട്ട സ്ഥാനത്തേക്ക് പോകാതെ അവൻ മറ്റു വഴിയായി പോയത് കൊണ്ട് അവനെ നേരായ വഴിയിൽ നടത്തുവാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് വന്നപ്പോൾ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ ഉറങ്ങുകയായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ചുമതലപ്പെട്ട മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ദൈവം അവന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുത്തും. രണ്ടാമത്തെ കൊടുങ്കാറ്റ് മത്തായിയുടെ സുവിശേഷം 8:24 മത്തായി 8:24 പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. വലിയൊരു കാറ്റ് സമുദ്രത്തിലുണ്ടായി, ഒരു കൊടുങ്കാറ്റ്. അപ്പൊ കുറെ മനുഷ്യര് ഒരു പടകില്, ഒരു ബോട്ടില്, ഒരു വലിയ വള്ളത്തിൽ കുറെ മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ കൂടെ ആരുണ്ടായിരുന്നു?
യേശുവും ഉണ്ടായിരുന്നു. പടയിൽ എത്ര പേരുണ്ടായിരുന്നു? പടകിൽ 13 പേരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരും യേശുവും 13 പേരുണ്ടായിരുന്നു ഒരു പടക്. ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് അത് മുങ്ങുവാനായിട്ട് തുടങ്ങുകയാണ്. യേശു എന്ത് ചെയ്യുകയായിരുന്നു? യേശു ഉറങ്ങുകയായിരുന്നു. ഒന്നാമത്തെ കൊടുങ്കാറ്റിൽ നമ്മൾ കണ്ടു യോന ഉറങ്ങുകയായിരുന്നു. രണ്ടാമത്തെ കൊടുങ്കാറ്റിൽ നമ്മൾ കണ്ടു യേശു ഉറങ്ങുകയായിരുന്നു. ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ നമുക്കവിടെ ഉറങ്ങാൻ പറ്റുമോ? നമ്മൾ ആ ചെറിയ ബോട്ടിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ആദ്യത്തെ ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ പോലെ തന്നെ നമ്മളും നിലവിളിച്ചേ, ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഒരു രക്ഷിക്കാൻ ഒരു പഴുതിൽ നിന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് നമ്മളെന്തായിരുന്നു നിലവിളിക്കുമായിരുന്നു. എന്നാൽ യേശുവോ തലേണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറക്കം വരികയല്ല, പക്ഷെ യേശുവിന് ഉറക്കം വരും. ആർക്കുറക്കം വരും? യേശുവിന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഇനി ചോദ്യം, ഈ 13 പേര് യാത്ര ചെയ്ത ബോട്ടിൽ എന്തുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു? എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റടിച്ചത്? യേശു ഉണ്ടായിരുന്ന ഒരു പടകാണ്. യേശുവിന്റെ ശിഷ്യന്മാരാ 12 പേരും, വേറെ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും ആ പടകിലില്ലായിരുന്നു. മൊത്തം എല്ലാം വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു പടകില് കൊടുങ്കാറ്റടിച്ചു. എന്തുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു? എന്തുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു? അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി. To give them courage. അവർക്ക് ധൈര്യം കൊടുക്കുവാൻ. എന്തിന്റെ ധൈര്യം അവർക്ക് വേണ്ടത്? യേശു കൂടിയില്ലേ, പിന്നെ എന്താ ധൈര്യം വേണ്ടത്? എന്നാൽ യേശുവിനെ അറിയാം, അല്പകാലം കഴിയുമ്പോൾ ഞാൻ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ സ്വർഗാരോഹണം ചെയ്യും. അത് കഴിയുമ്പോഴും ആരിവിടെ കാണും? ഈ ശിഷ്യന്മാർ ഈ ലോകത്തിൽ കാണും. ഈ ശിഷ്യന്മാർ ഈ ലോകത്തിൽ ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ അവർക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് പിന്നെ ഒരല്പ ആശ്വാസമുള്ളത്. ഞാൻ ഇല്ലാതെ വന്നാൽ അവരെങ്ങനെ പിന്നെ ഈ ലോകത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കും? ഈ ലോകത്ത് പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങള്, അന്യജാതിക്കാരിൽ നിന്ന് പ്രശ്നങ്ങള്, അന്യമതക്കാരിൽ നിന്ന് പ്രശ്നങ്ങള്, ദുർവദേശക്കാരിൽ നിന്ന് പ്രശ്നങ്ങള്, പിന്നെ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങള്, ഗവൺമെന്റിൽ നിന്ന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സഭയ്ക്കെതിരായിട്ട്, സഭയുടെ വിശ്വാസത്തിനെതിരായിട്ട് യേശുവിനോട് പോലും പറഞ്ഞത് അവരെ ഗവൺമെന്റാണ് പിടിച്ചത്. നീ പ്രസംഗിക്കരുതെന്നും പറഞ്ഞു, പത്രോസിനെ പിടിച്ച് നാമത്തിൽ പ്രസംഗിക്കരുതെന്നും പറഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. യേശു മുൻകൂട്ടി കണ്ടു, അതെ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഭ ഇവിടെ തനിച്ചാണ്. സനിറ്റാകുമ്പോൾ എല്ലാവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ അവർ നടക്കേണ്ടി വരും, അവർ പോകേണ്ടി വരും. എന്നാലും അവരൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ഉള്ളപ്പോ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് വരണം, ഒരു പ്രശ്നം വരണം. വന്നതിന്റെ അനുഭവത്തിൽ അവരെ ഒന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി, ആ കൊടുങ്കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അവരെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊടുങ്കാറ്റ് വന്നു. ഓക്കെ, രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് കൊടുങ്കാറ്റ് വന്നു? അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി കൊടുങ്കാറ്റ് വന്നു. അവർക്ക് ധൈര്യം കൊടുക്കുവാൻ, അവരെ മുൻപോട്ടുള്ള മാർഗത്തിൽ അവരെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ഒരു കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ വന്നു. കൊടുങ്കാറ്റ് വന്നപ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? നമ്മൾ എന്ത് ചെയ്യായിരുന്നു കൊടുങ്കാറ്റ് വന്നപ്പോൾ? അവരെന്ത് ചെയ്യായിരുന്നു? അവർ നിലവിളിക്കുമായിരുന്നു, അവർ യേശുവിനെ ഉണർത്തുകയായിരുന്നു. യേശുവെ, നിനക്കൊരു ഒരു 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 ഉപചാരവും ഇല്ല, ഞങ്ങൾ ജാഗ്രത കിടക്കുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, നീ ഒന്ന് ഉണരണം. അവർ നിലവിളിക്കുക, യേശുവിനോട് നിലവിളിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആ ഒരു അനുഭവം. അവരാരും ഉറങ്ങിയറിഞ്ഞു? 12 പേര് ഉറങ്ങല്ലായിരുന്നു, 12 പേര് ഉണർന്നിരുന്ന് നിലവിളിക്കുകയായിരുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു.
ഒന്നാമത്തെ കൂട്ടരെ നമ്മൾ കണ്ടു, അവർ കപ്പലിൽ അവര യോനായുടെ പ്രശ്നം വന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ജനം നിലവിളിക്കുകയായിരുന്നു. രണ്ടാമത്തെ കൊടുങ്കാറ്റ് വന്നപ്പോൾ ബോട്ടിൽ ഉണ്ടായിരുന്ന ജനം എന്ത് ചെയ്യുമായിരുന്നു? അവർ നിലവിളിക്കുകയായിരുന്നു. മൂന്നാമത്തെ കൊടുങ്കാറ്റ് അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ്, എന്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇനി ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. അതിന്റെ 14 വാക്യം വായിച്ച് 27:3. കുറേ കഴിഞ്ഞിട്ട് അവർ യാത്ര ചെയ്ത കപ്പലിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പലിൽ എത്ര പേരുണ്ടായിരുന്നു? 276 പേരുണ്ടായിരുന്നു. 276 പേർ ഉണ്ടായിരുന്ന ഒരു കപ്പല്. ആ കപ്പലിന് കാറ്റ് പിടിച്ചു, കൊടുങ്കാറ്റടിച്ചു, ആ കപ്പൽ തകരുവാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ട് ആ കപ്പലിന് കൊടുങ്കാറ്റ് വന്നു? എന്തുകൊണ്ട് അവർക്കൊരു പ്രശ്നമുണ്ടായി? കപ്പൽ തകരുവാൻ തുടങ്ങുന്നവരാ. ആ കപ്പലിൽ ഉണ്ടായിരുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു അല്ലേ, ആരാധിക്കുന്നവനായിരുന്നു. ഈ കപ്പലിൽ ഉണർന്നിരുന്ന അവൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ഈ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത്. ആര്? പൗലോസ്. അപ്പോ ഒരു ദൈവ മനുഷ്യൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നു, അവൻ ഉണർന്നിരിക്കുകയായിരുന്നു, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ. യേശു ആദ്യത്തെ കൊടുങ്കാറ്റിൽ യോന എന്ത് ചെയ്യുകയായിരുന്നു? യോന ഉറങ്ങുകയായിരുന്നു. രണ്ടാമത്തെ കൊടുങ്കാറ്റിൽ യേശു എന്ത് ചെയ്യുകയായിരുന്നു? യേശു ഉറങ്ങുകയായിരുന്നു. മൂന്നാമത്തെ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ ആ കപ്പൽ ഒരു മനുഷ്യൻ പോലും ഉറങ്ങിയിട്ടില്ല. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊടുങ്കാറ്റ് അടിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കൊടുങ്കാറ്റുണ്ടായി? മുഴുവൻ യാത്രക്കാരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഒരു ദൈവ മനുഷ്യൻ മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കപ്പലിന് കാറ്റടിക്കും. എന്തുകൊണ്ട് കാറ്റടിച്ചു? പൗലൂസ് ഉണ്ടായിരുന്ന പട കപ്പലാണ്. പൗലൂസ് ഒരു ദൈവ മനുഷ്യനാണ്. പക്ഷെ പൗലൂസ് ആരായിട്ട് ആ കപ്പലിൽ ഇരിക്കുന്നത്? ഒരു തടവുകാരന, യാത്രക്കാരനല്ല. അവൻ തടവ് പുള്ളിയാണ്. അവനെ ജയിലിലാക്കാനായിട്ട് കൊണ്ടുപോകുക. അവനെ മറ്റുള്ളവർ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു തടവ് പുള്ളിയാണ്. എന്നാൽ അവൻ ആരാണ്? ഒരു ദൈവ മനുഷ്യനാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ്, ദൈവം വിളിച്ച് വേർതിരിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ ഈ കാറ്റ് വരുന്നതിന് മുമ്പേ അവരോട് പറഞ്ഞു. നമ്മൾ അതിന്റെ 9 വാക്യം മുതൽ വായിക്കുമ്പോഴേ, എനിക്ക് സമയമില്ല, സമയം തീർന്നല്ലോ. 9 വാക്യം മുതൽ വായിക്കുമ്പോഴേ അറിയാം, ആ കപ്പലിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. തണുപ്പ് സഹിക്കാൻ വയ്യാതെ അവർ യാത്ര തുടരാൻ തുടങ്ങിയപ്പോൾ പൗലൂസ് അവർക്ക് വാണിംഗ് കൊടുത്തു, നിങ്ങൾ ഈ കപ്പൽ വിട്ടുപോകരുത്. കപ്പലിലെ ചരക്കിനും കപ്പലിനും മനുഷ്യർക്കും നാശമുണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കപ്പൽ വിട്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 275 പേരും അവനെ ശ്രദ്ധിച്ചില്ല, അവനെ വകവെച്ചില്ല. അവരെന്ത് ചെയ്തു? കപ്പിത്താൻ പറഞ്ഞത് അവര് കേട്ടു. കാരണം പൗലൂസിനെ അവർക്കാർക്കും അറിയത്തില്ല ഇവൻ ആരാണെന്നുള്ള കാര്യം. പൗലൂസിനെ അറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ, പൗലൂസ് പറഞ്ഞത് കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തീരുമാനിച്ചു ഇവനെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരു ദൈവ മനുഷ്യൻ പറയുന്നത് അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ ദൈവ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തീരുമാനിക്കും. ആ ദൈവമാനെ ഉയർത്തുവാൻ തക്കവണ്ണം തീരുമാനിച്ചു, അവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇവന്റെ വാക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ഈ കൊടുങ്കാറ്റിൽ അവർ പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതെ, ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു ഈ ശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്. ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ, അവർ പ്രശ്നത്തിലായി കഴിഞ്ഞപ്പോൾ അവർ പൗലൂസിനെ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി.
പൗലൂസ് അപ്പോഴും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കണമേ, അവര് പൗലൂസ് പറഞ്ഞതൊന്നും കേട്ടില്ല, എടുത്തില്ല, പക്ഷെങ്കില് അവരെ ആശ്വസിപ്പിച്ചു. അവസാനം അവരുടെ സ്വന്തം പ്രയത്നത്താൽ പ്രയോജനമില്ല, അപ്പിത്താൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പിത്താനും അവരുടെ കപ്പലിലെ ക്രൂ എല്ലാം എത്ര പേരുണ്ടായിരുന്നു, അവരെല്ലാരും ഇവിടെ ബോട്ടിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലൂസ് അവരെ തടഞ്ഞു, നിങ്ങൾ പോകരുത്. മറ്റ് യാത്രക്കാരെ മുഴുവൻ ഉപേക്ഷിച്ച് കപ്പലിന്റെ ജോലിക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോകരുത്, നിങ്ങളും ഈ കപ്പലിൽ തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് പൗലൂസ് അവരെ ഓർപ്പിച്ചു. അങ്ങനെ അവരെല്ലാരും കൂടെ വന്നു കഴിയുമ്പോൾ 14 ദിവസം അവർ പട്ടിണി കിടക്കുക. പട്ടിണി കിടന്ന് അവരെന്ത് ചെയ്യുക, അവരുടെ ദൈവത്തോട് വിളി നിലവിളിക്കുക. അവരൊന്ന് നിലവിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലൂസ് അന്നേരം എന്ത് ചെയ്തു, പൗലൂസ് അവരെ ആശ്വസിപ്പിച്ച് ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടോ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പൗലൂസ് അവർക്ക് കൊടുത്തു. അവർക്ക് ആഹാരം കൊടുത്ത് അവരെ ശുശ്രൂഷിച്ച് അവരെ ബലപ്പെടുത്തുന്ന ജോലി പൗലൂസ് ഏറ്റെടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് പൗലൂസിന്റെ കപ്പലിൽ കൊടുങ്കാറ്റടിച്ചു? ദൈവമനുഷ്യനെ ലോകമെന്നറിയാൻ വേണ്ടി, ലോകത്തിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, ദൈവത്തിന്റെ അത്ഭുത ശക്തി ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പൗലൂസിന്റെ കപ്പലിന് കൊടുങ്കാറ്റടിച്ചു. ദൈവമനുഷ്യനെ ആ കപ്പലിൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉള്ള സഭ വളരും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുള്ള കുടുംബം ഐശ്വര്യമുള്ള കുടുംബമായി മാറും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുള്ള ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമായിട്ട് മാറി. പറയപ്പെട്ടത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ വാക്ക്, നമ്മുടെ ഒരു ഷെയ്ക്കാൻ, നമ്മളൊരു തോളിൽ തട്ടി ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരാശ്വാസം അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായിത്തീരും. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡ്യൂട്ടി മറന്ന് കിടന്ന് ഉറങ്ങുവാനല്ല, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ ജോലി ചെയ്യുവാൻ വേണ്ടിയാണ്. ആ ജോലി ചെയ്യുവാൻ നമുക്കിടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Yeah.